ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ തരാനായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല. അത് കാരണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിൽ കുറച്ച് പേരെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇട്ട് നടക്കുന്നവരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇടയിൽ നമ്മൾ കൂടുതലായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കാത് നല്ല വേദനിക്കാൻ അല്ലെങ്കിൽ കാത് ചെറുതായിട്ടൊന്ന് തൂങ്ങാനുള്ളൊരു ഒരു ടെൻഡൻസി ഒക്കെ കൂടുതലാണ്. ബിക്കോസ് നമ്മളിങ്ങനെ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, ലൈക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, അൾട്ടിമേറ്റ്ലി നമ്മൾ ഇത് വല്ലാതെ തൂങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വൺ ആൻഡ് ഓൺലി സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്റ്റിച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും, ചെറിയ ചെറിയ പല കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓവർകം ചെയ്യാം. അപ്പോൾ എൻ്റെ കാര്യം ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഇടുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒരു 9 ഇയേഴ്സ് കൂട്ടിക്കോളൂ, 9 ഇയേഴ്സ്, ഒരു 9 or 10 ഇയേഴ്സ് ആയി ഞാൻ ഇത്രയും ഹെവി ആയിട്ടുള്ള ഇയറിങ്സ്. ഈയിടെയായിട്ട് കുറച്ചുകൂടെ കൂടുതലാണ്. എനിവേസ് ഇത്ര ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഇട്ടെടുക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, ടു ബി ഓണസ്റ്റ്, എനിക്ക് എത്രയോ പ്രാവശ്യം എത്രയോ ദിവസങ്ങൾ എൻ്റെ കാത് എനിക്ക് അനക്കാൻ വയ്യാത്ത വേദനയും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്കിങ്ങനൊരു കാതിന് നമുക്ക് സ്റ്റാർട്ടിങ് വരെ കാതിനൊരു വേദനയാണ്. അപ്പോൾ ഈ ഒരു വേദന വരുന്ന സമയത്ത് തന്നെ സ്റ്റോപ്പ് വെയറിങ് ഹെവി ജ്വല്ലറി. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചെറിയ കമ്മലിലേക്ക് മാറണം, ചെറിയ കമ്മലിലേക്ക് മാറണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഇയറിങ്സ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. എനിക്കൊക്കെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഞാൻ അധികം ഓക്സിഡൈസ് ജ്വല്ലറിയാണ്. ഓക്സിഡൈസ് ജ്വല്ലറി മിക്കതും അത്യാവശ്യം കുറച്ചെങ്കിലും ഹെവി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഓൺ എ ഡെയിലി ബേസിസ്, ഞാൻ ഓഫീസിലൊക്കെ പോകുമ്പോൾ ഓക്സിഡൈസ് ജ്വല്ലറിയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഓൺ എ ഡെയിലി ബേസിസ് നമ്മളിത് ഇടുമ്പോൾ എന്തായാലും നമുക്കൊരു കാതുവേദനയൊക്കെ തോന്നും. അപ്പോൾ ആ സമയത്ത് തന്നെ സ്റ്റോപ്പ് വെയറിങ് ഹെവി ജ്വല്ലറി ആൻഡ് ഇതുപോലത്തെ വലിയ കമ്മലല്ല. ഇപ്പം നിങ്ങൾക്ക് ചെറിയ കമ്മൽ തന്നെ ഇടണമെന്നൊന്നുമില്ല, ഇതേപോലത്തെ വലിയ കമ്മലിടാം. തീരേ വെയിറ്റ് ഇല്ലാത്ത വലിയ കമ്മലൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പോയി ഇപ്പോൾ ഓഫീസിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ പോയി, അപ്പം നിങ്ങൾക്ക് കാതുവേദന ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പോയി ഇതുപോലെ നിങ്ങൾ ലൈറ്റ് വെയിറ്റ് മേടിച്ചു, പോയി വന്നതിന് ശേഷം നിങ്ങൾ ഏത് കാതിലാണോ വേദന ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോട്ടൺ ബോൾ വെച്ചിട്ട് കോക്കോനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രാവിലെ വൈകുന്നേരം വരെ കമ്മലിടുന്നുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഒരു പ്രശ്നം മാറാനായിട്ട് നമുക്ക് വൈകിട്ട്, നമുക്ക് രാത്രി അല്ലെങ്കിൽ വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം കമ്മൽ ഊരി വെച്ചതിന് ശേഷം ഒരു കോട്ടൺ ബോൾ എടുക്കുക, കുറച്ച് കോക്കോനട്ട് ഓയിൽ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഏത് കാതിനാണോ വേദന ഉള്ളത് ആ കാതിനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഇത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവോ ആവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, വർക്കൗട്ട് ആവേണ്ടതാണ്. ഞാനൊരു മെഡിസിൻ നിങ്ങൾക്ക് കാണിച്ചതാണ്, ഒരു ഓയിൽമെൻ്റ് ആണിത്, ബെറ്റ്നോവേറ്റ് എൻ. ഇത് ഞാൻ ആദ്യമേ പറയാം, ഇത് ഒരു ഡോക്ടറൊന്നും എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഒരു ഓയിൽമെൻ്റ് അല്ല, ആക്ച്വലി ഒരു സ്കിൻ ക്രീമാണ് ഇത്. എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ അമ്മ അത് ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് സ്കിന്നിന് എന്തെങ്കിലും മുറിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കൈക്ക് കാലിനൊക്കെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യില്ല, ബാക്കി നമുക്ക് കൈ കാലിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇങ്ങനൊരു ക്രീം കണ്ടിട്ട്, അപ്പോൾ ഞാൻ പണ്ടെപ്പോഴോ, ഞാൻ അവിടെ ആയിരുന്ന സമയത്ത്, കാലിക്കറ്റിലായിരുന്ന സമയത്ത്, ഞാൻ എപ്പോഴോ ഈ പറഞ്ഞ പോലെ കാതിൽ ഇങ്ങനെ ആ ഒരു സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നു എനിക്ക് കാതിന്. അപ്പോൾ കാതിൻ്റെ വേദന ഉണ്ടായപ്പം ഞാൻ ഇത് കുറച്ച് ദിവസം അപ്ലൈ ചെയ്തു, രാത്രി ഞാനിത് അപ്ലൈ ചെയ്ത് കിടക്കും. ഏത് ചെവിക്കാണോ വേദന, ഏത് കാതിനാണോ വേദന, ആ കാതിന് ഞാൻ ഈ ഒരു ഓയിൻമെൻറ്റ്, ആ ഒരു ഇയർ ഹോൾ ഉണ്ടാവുമല്ലോ നമ്മുടെ കാത്, നമുക്ക് കമ്മലിടുന്ന ഹോൾ ഉണ്ടല്ലോ,
ആ ഹോളിൻ്റെ ചുറ്റും ആ ഹോളിന് ചുറ്റും ഞാൻ ഈ ഒരു ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്ത് കിടക്കും. അങ്ങനെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് രണ്ടും മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് പെയിനും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് അവിടുത്തെ ആ ഒരു ഒരു വിട്ടുപോരണ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും, നമ്മുടെ കാതിങ്ങനെ പറഞ്ഞു പോരണ പോലത്തെ ഒരു ഫീലിംഗ്, അതും സ്റ്റോപ്പായിട്ടുണ്ടായി. ടീം എനിക്ക് സത്യം പറഞ്ഞ ഒരു ലൈഫ് സേവറാണ്. കാരണം ഇത് എപ്പം എനിക്ക് കാത് വേദനിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും ഞാൻ അപ്പോൾ ഈ ഒരു ക്രീം മേടിക്കും. ഈ ക്രീം മേടിച്ചിട്ട് ഞാൻ കാതിന് തേക്കും. പ്രൈസ് വന്നിട്ട് 26 rupees സംതിങ് ആണ്. അപ്പോൾ ഈ ഒരു സ്കിൻ ക്രീം, ക്രീം എന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഒരു ഓയിൽമെൻ്റ് ആണ് ഇത്. ആക്ച്വലി വേണേൽ കാണിച്ചു തരാം. സോ ഇതേപോലത്തെ ഒരു ഓയിൽമെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു ജ്വല്ലറി ഹോള് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈറ്റ് വെയ്റ്റ് ഇയറിങ്സിൻ്റെ കോൺവെൻറ്റ് ജംഗ്ഷൻ. അപ്പോൾ അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇയറിങ്സ് ലൈറ്റ് വെയ്റ്റ് പോയി വാങ്ങാനുള്ള ഒരു റീസൺ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് കാതുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ചതാണ്. ഒരു 1 month ആയിട്ടേ ഉണ്ടാവുള്ളൂ. അന്നേരം ഒരു 2-3 ദിവസം യൂസ് ചെയ്തു, അപ്പോൾ തന്നെ എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാത് തൂങ്ങി പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ടിപ്സാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ടിപ്സ്. അതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, കുറച്ച് പേർക്കൊക്കെ ഇതേപോലെ വലിയ ഇയറിങ്സ് ഒക്കെ ഇട്ട് കാതൊക്കെ വേദന ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.